നമസ്കാരം. ഉണക്കച്ചമ്മീനും തേങ്ങയും ഉപയോഗിച്ച് തയ്യാറാക്കുന്നതും നല്ല ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ചെമ്മീൻ തേങ്ങ ചമ്മന്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇത് തലയും വാലുമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത ഉണക്കച്ചെമ്മീൻ അരക്കപ്പ്. എല്ലായിടത്തും ഇങ്ങനെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഉണക്കച്ചെമ്മീന് തലയും വാലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കുക. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയ ശേഷം ചെമ്മീൻ അതിലേക്കിടുക. അതോടൊപ്പം തന്നെ 3 ഉണക്കമുളക് കൂടി ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നത് കഴുകി അല്പം നനവോടുകൂടിയ ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ ചേർത്ത് അല്പനേരമൊന്ന് ഇളക്കി ആ നനവൊന്ന് മാറിയതിനു ശേഷം മാത്രം ഉണക്കമുളക് ചേർക്കുക. ചെമ്മീൻ കയ്യിലെടുത്ത് ഒന്ന് തിരുമ്മിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന പരുവത്തിൽ ആവുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്യാൻ. അതിന് ഏകദേശം 5-6 മിനിറ്റ് എടുക്കും. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് കയ്യിലെടുത്തൊന്ന് തിരുമ്മി പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്താലും പാനിന് ചൂടുള്ളതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റ് നേരം കൂടി ഇളക്കുക. ഇവിടെ ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ചെറിയ ജാറിൽ ചെറിയുള്ളി 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം, ഒരു ചെറിയ നെല്ലിക്കാ വലുപ്പത്തിൽ വാളൻ പുളി. പുളിക്ക് പകരമായിട്ട് മാങ്ങയുടെ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് പച്ചമാങ്ങ ഉപയോഗിക്കാവുന്നതാണ്. മാങ്ങയ്ക്ക് വാളൻപുളിയുടെ അത്രയും പുളി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. അടുത്തതായി നമ്മൾ നേരത്തെ ചെമ്മീൻ്റെ കൂടെയിട്ട് വറുത്തെടുത്ത ഉണക്കമുളക്, കറിവേപ്പില 1-2 തണ്ട്, അവസാനമായി ഉപ്പ് 1/2 ടീസ്പൂൺ. കടയിൽ നിന്ന് വാങ്ങുന്ന വാളൻപുളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിരിക്കുന്നത്. ഇനി വീട്ടിൽ തയ്യാറാക്കിയ ഉപ്പ് ചേർക്കാത്ത പുളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം ഉപ്പ് കൂടുതൽ ചേർക്കുക. ഇനി മിക്സിയിൽ വെച്ച് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ പരുവത്തിന് വേണം ചതച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കിയിടുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തു വെച്ചിരുന്ന ഉണക്കച്ചെമ്മീൻ, തേങ്ങ ചിരകിയത് 1 കപ്പ്. എത്ര കപ്പ് ചെമ്മീൻ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിരിക്കണം തേങ്ങ എടുക്കേണ്ടത്. ഇനി ഇത് മിക്സിയിൽ വെച്ച് 5-6 സെക്കൻഡ് നേരം മാത്രം ഒന്നരയ്ക്കുക. മിക്സി പൾസ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് മിക്സിയിൽ വെച്ച് ഒന്ന് പൾസ് ചെയ്യുക, അതിനുശേഷം ഇളക്കി കൊടുക്കുക. അങ്ങനെ 2 തവണ കൂടി ചെയ്യുക. ഇതിപ്പോൾ ടോട്ടൽ 3 തവണ മിക്സിയിൽ അരച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം ചമ്മന്തി അരച്ചെടുക്കാൻ. ഓവറായിട്ട് അരഞ്ഞു പോവല്ല്. ഇതുപോലെ അല്പം തരിയോടുകൂടി ഇരിക്കണം. ഏകദേശം 8 പേർക്ക് സെർവ് ചെയ്യാൻ ഈ അളവിൽ ചെയ്താൽ മതിയാകും. ഈ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയ ഉടനെ അധികം താമസിയാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണെങ്കിൽ 1 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.